തൃശൂരിൽ മിന്നൽ ചുഴലി. തൃശൂർ എളവള്ളി പഞ്ചായത്തിൽ മിന്നൽ ചുഴലി. പറക്കാട് മണ്ണാമ്പാറ മേഖലകളിൽ വ്യാപക കൃഷിനാശം. നിരവധി സ്ഥലങ്ങളിൽ മരങ്ങൾ കടപുഴകി വീണു. വിവരങ്ങളുമായി എം മനോജ് ചേരുന്നു. മനോജ്, എപ്പോഴാണ് ഈ മിന്നൽ ചുഴലി രൂപപ്പെട്ടത്? എത്രത്തോളം നാശനഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? രോഹിണി, ഇന്ന് വൈകിട്ട് 3:40 ഇത്തരത്തിലൊരു മിന്നൽ ചുഴലി പല പ്രദേശങ്ങളിലായി രൂപപ്പെട്ടത്. ഇതിൽ തന്നെ ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ എളവള്ളി മേഖലയിലാണ്. എളവള്ളിയിലെ ഈ വീടിന് മുകളിലേക്ക് ഒരു മരം വീണു. അപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ കാണുന്നത് പോലെ തന്നെ ഈ കാറിന് മുകളിലേക്ക്, ആ കാർപോർച്ചിന് മുകളിലേക്കൊക്കെ മരം വീണു. ആ മരമൊക്കെ ഇപ്പോൾ മുറിച്ചു മാറ്റുന്ന ഒരു സാഹചര്യമാണ്. അതുപോലെ തന്നെ പല മേഖലകളിലും, ഗുരുവായൂർ, അതുപോലെ തന്നെ ചെന്ത്രാമ്പിന്നി, മറ്റേ പുത്തഞ്ചിറ മേഖലകളിലും ഇതുവരെയായിരുന്നു. ഏതായാലും ഇവിടെ വിവിധയിടങ്ങളിലായി കൃഷിനാശവും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ കുട്ടികളൊക്കെ ഉള്ള വീടാണ്. ഈ വീട്ടിലെ ഈ കാറിന് മുകളിലേക്ക് ഈ മരം കടപുഴകി വീണിട്ടുണ്ട്. എന്തായാലും ആ വീട്ടുകാരൊക്കെ തന്നെ ഇവിടെ ഉണ്ട്. നമുക്ക് വീട്ടുകാരോട് കൂടി ചോദിക്കാം, എന്തായിരുന്നു സംഭവിച്ചത്? പെട്ടെന്നൊരു ചുഴലിക്കാറ്റ് വീശിയായിരുന്നു. ചെറുതായിട്ട് മഴ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് തന്നെ കാറ്റ് വീശി, 2 സെക്കൻഡ് കാറ്റ് വീശിയല്ലോ. ആ നേരം കൊണ്ടുണ്ടായതാണ് അതൊക്കെ. അത്തരത്തിൽ പെട്ടെന്നായിരുന്നു ഈ ഒരു ചുഴലിക്കാറ്റ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഈ മേഖലയിൽ. അതോടൊപ്പം തന്നെ ഇതിനെ അടുത്ത മേഖലയിലൊക്കെ ഈ ഇലക്ട്രിക് പോസ്റ്റുകളും വീഴുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നമ്മളോടൊപ്പം ഇവിടെയുള്ള ഈ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടെ ചേരുന്നുണ്ട്. എന്താണ് ഈ മേഖലയിൽ, ഈ പഞ്ചായത്തിൽ തന്നെയാണ് കൂടുതൽ ഇപ്പോൾ നാശനഷ്ടം ഉണ്ടായിരിക്കുന്നതെന്നാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്? ഏകദേശം ഒരു 3:30 കൂടി ചേർ ആ സമയത്താണ് ഒരു കാറ്റ്, ഒരു ചുഴലിക്കാറ്റ് രൂപത്തിൽ ഈ എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ പറക്കാട് ഈ മണ്ണാമ്പാറ എന്ന് പറഞ്ഞ പ്രദേശത്ത് ഏകദേശം ഒരു 10-15 വീടുകളുടെ ഭാഗത്താണ് ഇത് ചുഴലിക്കാറ്റ് പോലെ രൂപപ്പെട്ടത്. ഇതിൻ്റെ ഭാഗമായി ഇവിടെ ഏറ്റവും നല്ല ജാതി കർഷകനായിട്ടുള്ള ഒരു കർഷകൻ്റെ വീട്ടിൽ 28 വർഷക്കാലമായി നിൽക്കുന്ന 14 ജാതിമരങ്ങൾ, ഇപ്പുറത്ത് ഒരു 18 ജാതിമരങ്ങൾ, നിരവധി പ്ലാവുകൾ, തെങ്ങുകൾ, അതുപോലെ കവുങ്ങളൊക്കെ മറിഞ്ഞു കൊണ്ടിരിക്കുകയാണ്. ആളപായം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ഒന്ന് സംതൃപ്തി നൽകുന്ന ഒരു കാര്യം. എന്നിരുന്നാലും വലിയ കൃഷിനാശമാണ് ഇവിടെ സംഭവിക്കപ്പെട്ടിട്ടുള്ളത്. ഇവിടെ ഈ കാറിന് മുകളിലേക്ക് ഇതുപോലെ തന്നെ ഒരു ആപ്പിൾ മരം വീഴുകയുണ്ടായി. അപ്പുറത്ത് പല വീടുകളുടെ മേത്തേക്കും മുകളിലേക്കും ഇതുപോലെ തന്നെയുള്ള മരങ്ങൾ വീണിട്ടുള്ള അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിരവധി മോട്ടോർ പെരകളുടെ ഷീറ്റുകൾ പറന്നു പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഏകദേശം 10 ഇലക്ട്രിക് പോസ്റ്റുകൾ തകർന്നു വീണിട്ടുണ്ട്. അതെല്ലാം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള അധികമായിട്ടുള്ള ശ്രമത്തിലാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നാട്ടുകാരുടെ സഹായത്തോടു കൂടി ഈ അത്യാവശ്യമുള്ള മരങ്ങൾ ഇന്ന് തന്നെ മുറിച്ചു നീക്കി വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിക്കുന്ന നിലപാടാണ് എടുത്ത് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് ഈ മേഖലയിലൊക്കെ വലിയ തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഈ വീടിന് മുകളിലേക്കൊക്കെ. അതോടൊപ്പം തന്നെ ഞാനിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണിച്ച ഈ കാറിന് മുകളിലേക്കൊക്കെ വീണ ഈ മരങ്ങളാണ് ഇവിടെ ഇപ്പോൾ മുറിച്ചിട്ടിരിക്കുന്നത്. ഇത്രയധികം വലിപ്പമുള്ള മരങ്ങൾ കടപുഴകി വീണിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുട്ടികളൊക്കെയുള്ള വീട് കൂടെയാണ്. അവർക്ക് തന്നെ വലിയ ഭയത്തിലായിരുന്നു ഈ ഒരു ചുഴലിക്കാറ്റ് വീശിയ സമയത്ത്. നേരത്തെ സൂചിപ്പിച്ച പോലെ പുത്തഞ്ചിറ ഭാഗത്തും ചെന്ത്രാമ്പിന്നി മറ്റു മേഖലയിലും മാള പ്രദേശം ൊക്കെ ഇത്തരത്തിൽ ചുഴലിക്കാറ്റിൽ ഈ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. വീടുകൾ ഭാഗികമായി തകർന്ന സാഹചര്യമാണ്. ഈ ദൃശ്യങ്ങളിലൊക്കെ തന്നെ കാണുന്നത് പോലെ ഈ മരം വീണത് ഇലക്ട്രിക് പോസ്റ്റിന്റെ ആ ലൈനുകൾക്ക് മുകളിലും ഈ മരം വീണിട്ടുണ്ട്. വീടിന്റെ കാർപോർച്ച് പൂർണ്ണമായി ഇപ്പോൾ തകർന്ന നിലയിലാണ്. ആ കാറിന് മുകളിലേക്ക് ആ കാർപോർച്ചിന്റെ മേൽക്കൂര വന്ന് പതിച്ചിരിക്കുകയാണ്. കാറിന്റെ ചില്ലൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇത് തന്നെയാണ് പല സ്ഥലത്തും ഈ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വീടുകളായാലും അതോടൊപ്പം തന്നെ ഈ കൃഷി, ജാതി കൃഷി ഉണ്ടായിരുന്നു, അതൊക്കെ തന്നെ വലിയ തരത്തിലൊരു നാശനഷ്ടം ഉണ്ടായിരിക്കുന്നു. എന്തായാലും ഈ മേഖലയിൽ ഇപ്പോൾ വളരെയധികം ഭീതി വളർത്തിക്കൊണ്ടായിരുന്നു ഈ ഒരു മിന്നൽ ചുഴലി വീശിയിട്ടുള്ളത്. മഴയും അതുപോലെ തന്നെ ശക്തമാണ്. വൈകുന്നേരത്തോടുകൂടി മഴയും ഈ പ്രദേശത്തൊക്കെ ശക്തമായിരുന്നു. തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ പല മേഖലയിലായിട്ടാണ് ഈ ഒരു മിന്നൽ ചുഴലി ഒരേ സമയം വീശിയടിച്ചിരിക്കുന്നത്. വലിയ തരത്തിലുള്ള ഒരു നാശനഷ്ടമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. രോഹിണി, മനോജാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.